മതവിദ്വേഷ പ്രസംഗങ്ങൾ പാടില്ലെന്നത് എല്ലാ വ്യക്തികൾക്കും സംഘടനകൾക്കും ബാധകമാണെന്നിരിക്കെ മതവിദ്വേഷ കൊലവിളി പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തി ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഴിഞ്ഞാടിയപ്പോൾ കേരള പോലീസിനും ഭരണാധികാരികൾക്കും മൗനം. എന്നാൽ ഇത് അനുവദിച്ചു കൊടുക്കാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറല്ല. പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിൽ കൊച്ചുകുട്ടിയെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ച സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് യുവമോർച്ച. പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേരള മുഖ്യമന്ത്രി, സംസ്ഥാന DGP എന്നിവർക്കും പരാതി നൽകിയതായി യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. പരസ്യമായി ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗമാണ് ഇക്കൂട്ടർ നടത്തിയത്. അതും ചെറിയ കുട്ടികളെ ഉപയോഗിച്ച്. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന പോപ്പുലർ ഫ്രണ്ട് സമ്മേളനത്തിന് അനുമതി നൽകിയതിനെതിരെ പോലീസിനെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തു വന്നിരുന്നു. എന്നാൽ പരിപാടിക്കിടെ കൊലവിളി പ്രസംഗം നടത്തിയപ്പോഴും ടോൾ പ്ലാസയിൽ പണം നൽകാതെ പോലീസിനെ വിറപ്പിച്ച് പ്രവർത്തകരുടെ വാഹനങ്ങൾ കടത്തിവിട്ടപ്പോഴും നോക്കുകുത്തികളായി നിന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. കഴിഞ്ഞ കുറേയധികം കാലമായി RSS BJP പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് സംസ്ഥാനത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഘടനയ്ക്കെതിരെ പക്ഷേ സംസ്ഥാന സർക്കാർ മൃദു സമീപനം കാണിക്കുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ ഈ സ്ഥിതി തുടരാനാവില്ലെന്നും SDPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ നിരോധിക്കണമെന്നുള്ള ആവശ്യം മുൻനിർത്തി BJP മുന്നിട്ടിറങ്ങുകയാണ്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.